രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിധ്വംസക ശക്തികളൊക്കെ തന്നെ. രാജ്യത്തെ നശിപ്പിക്കാൻ, രാജ്യത്തെ വിഘടിപ്പിക്കാൻ, രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ. പക്ഷേ ശക്തമായ നടപടിയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഈ കലാപകാരികൾക്കെതിരെ കൈക്കൊള്ളുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പൊതുമുതൽ നശിപ്പിച്ച് അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ ഉത്തർപ്രദേശ് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. വിവിധ ഇടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അനുസരിച്ച് 3500 പേർ ഇതുവരെ അറസ്റ്റിലായതായി ഗാസിയാബാദ് പോലീസാണ് അറിയിച്ചത്. അതുപോലെ ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെയുള്ള അന്വേഷണ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സി സി ടി വി ദൃശ്യങ്ങളും ആക്രമിക്കപ്പെടുന്നവർ നൽകുന്ന പരാതികൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നടപടി. പള്ളികളിൽ പ്രാർത്ഥനകൾക്ക് ശേഷം മടങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി ആളുകൾ സംഘടിച്ച് ആക്രമണം അഴിച്ചുവിട്ട സംഭവം പല സ്ഥലങ്ങളിലുണ്ടായി. അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, അതായത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ കൂടി ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരിൽ പെടുന്നു. അവരൊക്കെ തന്നെ പിടിയിലായിട്ടുണ്ട്. 300 പേർ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരാണ്. അതായത് പൊതുമുതൽ നശിപ്പിക്കുകയും വധശ്രമം ഉൾപ്പെടെയുള്ള കേസാണ് അവർക്കെതിരെ എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് നടക്കുന്ന അക്രമസംഭവങ്ങളെല്ലാം ആസൂത്രിതമാണെന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർക്ക് വരെ ഇതിൽ പങ്കുള്ളതായി ഗാസിയാബാദ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് സുധീർ കുമാർ സിംഗ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ പ്രതിഷേധിക്കുന്നവർ നിയമം കയ്യിലെടുത്താൽ കർശനമായി നേരിടുമെന്നും പൊതുമുതൽ നശിപ്പിക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഒരു കലാപമുണ്ടാക്കുമ്പോൾ, മനഃപൂർവ്വം ഒരു കലാപമുണ്ടാക്കുമ്പോൾ ഉടനടി നടപടി, അതായത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് മാറി പാടത്ത് പണി പാടത്ത് തന്നെ കൂലി. അപ്പോൾ അക്രമം നടത്തുന്ന പ്രതിഷേധക്കാരും പ്രതിഷേധക്കാരുടെ വേഷം കെട്ടിയ തീവ്രവാദികളും ജിഹാദികളുമൊക്കെ ഓർക്കുക, നിങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഈ വരുന്നത്. രാജ്യത്തുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. കലാപം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. രാജ്യത്തെ സ്വത്തും പൊതുമുതലും നശിപ്പിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കണം. നടപടി സ്വീകരിച്ച് കഴിഞ്ഞു. 3500 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം വർദ്ധിക്കും. കാരണം ആസൂത്രിതമായി രാജ്യത്തെ തകർക്കാനുള്ള അക്രമം നടത്തുന്നവർക്ക് മാപ്പ് നൽകാൻ ഒരു സർക്കാരിന്, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് കഴിയുകയില്ല. യോഗി ആദിത്യനാഥ് സർക്കാരിന് എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.